ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീനാണ്. അപ്പം ഇതിൽ നമുക്ക് ഐസൊക്കെ പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കുക എന്നുള്ള ടിപ്പാണ് നമ്മളുടെ ആദ്യത്തെ ടിപ്പ്. അപ്പം ഞാനിവിടെ നമ്മളുടെ മീനിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ നന്നായിട്ടാണ് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് ഇതേ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തും ആകുന്നത് പോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇറച്ചിയും അതുപോലെ തന്നെ മീനൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വെക്കാൻ മറന്നു പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവും കേട്ടോ. അപ്പം നമ്മൾ നോർമലായിട്ട് ചിലവരൊക്കെ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് അത് അലിയിച്ചെടുക്കാനുള്ള ടൈമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മറന്നു പോയിട്ട് ഉച്ച സമയത്തൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് തൂവി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒക്കെ അടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മളുടെ മീനൊക്കെ തന്നെ നന്നായിട്ട് അതൊന്ന് അടർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ല നീറ്റായി കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ സാനിറ്ററി പാഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു കംഫർട്ടും പിന്നെ നമുക്കൊരു പാഡുമാണ് കേട്ടോ ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ പാഡ് ഇത് എടുത്തിട്ട് ഇതിൻ്റെ ആ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ വിങ്സും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടും വിട്ടുപോകരുതേ. ഇപ്പോൾ ഞാനിതിൻ്റെ വിങ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊരു സൈസിലാണോ വേണ്ടത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലിപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിരുന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കുറച്ച് കംഫർട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടും ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്താലും അവിടെയൊക്കെ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമിനകത്തും കിച്ചണിലും എല്ലാം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ കംഫർട്ട് നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അബ്സോർവ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട, ഒരു 5 മിനിറ്റ് അത്രയും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് കംഫർട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 പീസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കംഫർട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കംഫർട്ടൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർവ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തുള്ള ഈ സ്റ്റിക്കർ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കംഫർട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പേഡിൻ്റെ പീസിൻ്റെ പുറകിലുള്ള സ്റ്റിക്കറും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് എവിടെയാണോ ആവശ്യം അവിടേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റഡി ടേബിളിൻ്റെ അടിഭാഗത്തായിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കാണാത്ത ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അലമാരയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുണികളൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ പുറക് വശത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കാണുന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനിത് വെച്ച് കൊടുക്കുന്നത് നമ്മളുടെ കട്ടിലിൻ്റെ പുറക് വശത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാത്ത ഭാഗങ്ങളിലായിട്ട് വേണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ കട്ടിലിൻ്റെ ഈ പുറക് വശത്തായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.